എല്ലാവർക്കും നമസ്കാരം. ചില സിനിമകൾ കാണുമ്പോൾ ഈ സിനിമയാണോ ഇത്ര ബുദ്ധിമുട്ടി നമ്മൾ തിയേറ്ററിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കാണുന്നത്, ഇത് വല്ല മൊബൈലിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ടി വിയിലോ കണ്ടാൽ മതിയായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും അല്ലേ. പക്ഷേ ചില സിനിമകൾ അങ്ങനെയല്ല, അതിങ്ങനെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് കുറച്ചും കൂടി നല്ല ഒരു തിയേറ്ററിൽ, കുറച്ചും കൂടി നല്ല സ്ക്രീൻ സൈസുള്ള 4K 5K പോലുള്ള റെസൊല്യൂഷനുള്ള, അതുപോലെ കുറച്ചും കൂടി നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ നിന്ന് കാണുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റ് കിട്ടുമായിരുന്നല്ലോ എന്ന് തോന്നാറുണ്ട് ചില സിനിമകളുടെ കാര്യത്തിൽ. ഇന്ന് ഞാൻ കണ്ട സിനിമ അജഗജാന്തരം, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഹൈപ്പ് ഉണ്ടായിട്ട് ഒരുപാട് പ്രതീക്ഷകളോട് കൂടി കാണാൻ പോയ സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലറും പാട്ടുകളും എല്ലാം തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സിനിമ കാണാൻ വേണ്ടി പോയത്. രാവിലെ മോർണിംഗ് ഷോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആദ്യത്തെ ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ക പൈസ വസൂൽ സിനിമ. തീർച്ചയായിട്ടും ഇത് എത്രത്തോളം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നോ ഈ സിനിമയെക്കുറിച്ച്, ആ പ്രതീക്ഷകളെ എല്ലാം തന്നെ പൂർത്തീകരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ടിനു പാപ്പച്ചൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഈ സിനിമ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഉത്സവപ്പറമ്പിൽ ഒരു സംഘർഷത്തിൽ അകപ്പെട്ടു പോയ രണ്ട് പാപ്പാന്മാരും അവരുടെ ആനയും എങ്ങനെയാണ് അക്രമാസക്തരായിരിക്കുന്ന നാട്ടുകാരുടെ ഇടയിൽ നിന്ന് തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പോകുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഏതാണ്ടൊരു 2.5 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന ഈ സിനിമ നമ്മളെ ഒരു സീനിൽ പോലും ബോറടിപ്പിക്കാതെ അങ്ങേയറ്റം നമ്മളെ ഇങ്ങനെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. വളരെ നല്ല രസകരമായ ഷോട്ടുകളും നല്ല സൗണ്ട് എഫക്റ്റുകളും നല്ല ഫൈറ്റ് സീനുകളും നല്ല ക്യാമറ വർക്കും എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സും ഒത്തുണങ്ങിയ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ കഥ എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. നമ്മുടെ ടിനു പാപ്പച്ചൻ തൻ്റെ ഗുരു ആയിട്ടുള്ള LJP ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ തന്നെ ജെല്ലിക്കെട്ടിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ, പിന്നെ തൻ്റെ സ്വന്തം സിനിമയായിട്ടുള്ള സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന സിനിമയിൽ നിന്ന് ക്ലൈമാക്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു മിക്സ് ആക്കിയിട്ട് ഒരു സിനിമ അദ്ദേഹം ചെയ്താൽ എങ്ങനെയുണ്ടാകും? അതാണ് അജഗജാന്തരം. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് LJPയുടെ സിനിമകളിൽ കാണാറുള്ള ആളുകൾ തന്നെയാണുള്ളത്. എല്ലാവരും തന്നെ നമുക്ക് ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമകളിൽ സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ടിനു പാപ്പച്ചൻ തങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പെട്ടെന്നൊരു മെസ്സേജ് അയക്കുകയാണ്, നമ്മുടെ ഒരു സിനിമ എടുക്കുന്നുണ്ട്, എല്ലാവരും എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞാൽ ആരൊക്കെ എത്തിച്ചേരുമോ ആ ആളുകളെല്ലാം തന്നെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ ഫൈറ്റ് സീൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിലെ എന്താ പറയുക, ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ളൊരു ഫൈറ്റ് സീൻ, ക്ലൈമാക്സ് ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ അധികം കണ്ടുവരാത്ത രീതിയിലുള്ള അത്രയും എൻഗ്രോസിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ തന്നെയാണ്. കഥാപാത്രങ്ങൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമയിലെ നായകനായിട്ടുള്ള നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ, അദ്ദേഹം എനിക്ക് തോന്നുന്നു നല്ലൊരു ചരിസ്മ അദ്ദേഹത്തിൻ്റെ ഓരോ മൂമെൻസിലും ഉണ്ട്. നല്ല ഒരു ഹീറോ മെറ്റീരിയൽ തന്നെയാണ് ആന്റണി വർഗീസ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഇത്രയും ഹൈപ്പ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്രമാത്രമൊക്കെ ഒരു ഹൈപ്പ് കൊടുക്കാൻ മാത്രമുള്ള ഒരാളുണ്ടോ ഈ നായകൻ എന്ന് തോന്നാറുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ ഇൻട്രോ സീനിലും ഭയങ്കര പ്രതീക്ഷയായിരുന്നു, തിയേറ്ററിൽ നിറഞ്ഞ കയ്യടികളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് മാത്രമൊക്കെ ഉണ്ടോ ഇയാളെന്ന്. പക്ഷേ അഭിനയിച്ചിട്ട് വരുമ്പോൾ അയാളുടെ പ്രകടനം കാണുമ്പോൾ, പ്രത്യേകിച്ച് ആക്ഷൻ സീനുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണുമ്പോൾ, ഓക്കെ, അത് തീർച്ചയായിട്ടും ഇദ്ദേഹം ഈ ഒരു റിസപ്ഷൻ അർഹിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇതൊരു ഫാമിലി സിനിമയല്ല, കുടുംബവുമായിട്ടോ കുട്ടികളുമായിട്ടോ പോയി കാണാവുന്ന തരം സിനിമയല്ല. കാരണം ഒരുപാട് വയലൻസ് ഉണ്ട്, ഒരുപാട് ആക്ഷൻ രംഗങ്ങളുണ്ട്. സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ തുടർച്ചയായിട്ട് ആക്ഷൻ സീനുകൾ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഈ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ തിയേറ്ററിൽ കൂടുതലും ഉണ്ടായിരുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് കോളേജൊക്കെ കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് വന്നിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാവരും വളരെയധികം ആസ്വദിച്ച് കൈയടിച്ച് വിസിലടിച്ചുകൊണ്ട് കാണുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ ആ ഒരു ഫീൽ ഫാമിലി ഓഡിയൻസിന് ഒരിക്കലും കിട്ടിയെന്ന് വരില്ല. ടിനു പാപ്പച്ചൻ്റെ ഡയറക്ഷൻ വളരെ നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്യാമറ വർക്ക്സ് വളരെ നന്നായിട്ടുണ്ട്. BGM ഈ സിനിമയുടെ എടുത്തു പറയാവുന്ന ഒരു ഹൈലൈറ്റ് തന്നെയാണ്. കൂടുതലും നമുക്ക് അത്ര പരിചിതമില്ലാത്ത പുതിയ ആളുകളാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും കൈകാര്യം ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ക്യാമറ, അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത് നവാഗതരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ അവരവർക്ക് കിട്ടിയ ജോലി ഏറ്റവും കൈത്താഴകത്തോടു കൂടി ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ആളെയൊക്കെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. ആ ഉത്സവപ്പറമ്പിൻ്റെ സെറ്റും അവിടെ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ കോർഡിനേഷനും എല്ലാം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു ഉത്സവപ്പറമ്പിലാണ് നമ്മളപ്പോൾ നിൽക്കുന്നതെന്ന് തോന്നുന്ന ആ ഒരു സമയം, ആ ഒരു 2.5 മണിക്കൂർ സമയം നമ്മളൊരു ഉത്സവപ്പറമ്പിലാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഫീൽ ആ സിനിമ നമുക്ക് തരുന്നുണ്ട്.
നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന സിനിമയുടെ ക്ലൈമാക്സ് അത് ഒരു ഉത്സവ പറമ്പിലാണ് നടക്കുന്നത്, അല്ലെ? ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്താണ് അതിൻ്റെ ആ ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം ദൈർഘ്യമുള്ള ആ ഒരു ക്ലൈമാക്സ് നടക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അതിന് തുല്യമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. രണ്ട് ചേരികൾ തമ്മിലുള്ള ഒരു പകയും ആ പകപോക്കലുമാണ് ഇവിടെ കഥയായിട്ട് നടക്കുന്നത്. പക്ഷേ അങ്കമാലി ഡയറീസിലെ ഉത്സവപ്പറമ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ഉത്സവപ്പറമ്പ് എന്ന ഭൂമികയിലേക്ക് പറിച്ചു നട്ടു എന്നുള്ളത് ഒരു വ്യത്യാസമാണ് തോന്നുന്നത്. പല കാര്യങ്ങൾ കൊണ്ടും ഒരു അങ്കമാലി ഡയറീസുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നുമെങ്കിലും ഇത് ഒരിക്കലും മറ്റൊരു അങ്കമാലി ഡയറീസ് ആവില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്രയ്ക്ക് ആ ഒരു ലെവലിലേക്ക് ഇത് സിനിമ എത്തുന്നില്ല. അങ്കമാലി ഡയറീസും ഈ സിനിമയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് സിനിമകൾ തമ്മിലുണ്ട്. അങ്കമാലി ഡയറീസ് ഒരു മലയാളത്തിലെ ഒരു കൾട്ട് സിനിമ തന്നെയാണ്. അജഗജാന്തരം ആ ലെവലിലേക്ക് അങ്ങോട്ട് എത്തുന്നുമില്ല, എന്നാൽ നമ്മളെ ഒട്ടും മുഷിപ്പിക്കുന്നുമില്ല. എല്ലാവരും നല്ലൊരു ടീം വർക്കോട് കൂടി മികച്ച പ്രകടനം കാഴ്ചവെച്ച നല്ലൊരു ഔട്ട്പുട്ട് നൽകിയ ഒരു സിനിമയാണ് അജഗജാന്തരം. പ്രത്യേകിച്ച് നല്ല ഫൈറ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നല്ല നാടൻ തല്ലുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് കാണാവുന്ന സിനിമ തന്നെയാണ് അജഗജാന്തരം. നിങ്ങളൊരു ഉത്സവപ്പറമ്പിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന അടിപിടികളും സംഘർഷങ്ങളും ചേരിപ്പോരുകളും എല്ലാം നിങ്ങൾ അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് കാണാം. കാരണം ലൈവ് ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങളെല്ലാം അടക്കം വളരെ നല്ല രീതിയിൽ കോറിയോഗ്രഫി ചെയ്ത ഒരുപാട് നല്ല ആക്ഷൻ സീൻസും നല്ല ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു സിനിമയാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. എനിക്കിത് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ചില ഇടയ്ക്ക് വന്ന ചില നല്ല നുറുങ്ങ് തമാശകളും എനിക്ക് വളരെ ആസ്വദിക്കാൻ പറ്റാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു തിയേറ്റർ വാച്ച് അർഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. ഒരു പക്ഷേ നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ടിവിയിലോ ഒടിടിയിലോ കണ്ടാൽ ഒരു എഫക്റ്റ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് സിനിമ നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ 4K 5K റെസൊല്യൂഷനുള്ള നല്ല തിയേറ്ററുകളിൽ ഇരുന്നിട്ട് സ്ക്രീൻ സൈസൊക്കെ നല്ല വലിയ സൈസുള്ള സ്ക്രീനൊക്കെ ഉള്ള തിയേറ്ററിൽ ഇരുന്നിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നല്ല ഓഡിയോ സിസ്റ്റം ഉള്ള തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ നല്ല എഫക്റ്റ് കിട്ടും. പ്രത്യേകിച്ച് ഇതൊന്നും ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് കാണേണ്ട സിനിമയല്ല. യഥാർത്ഥത്തിൽ ഇത് തിയേറ്ററിൽ മറ്റു ആസ്വാദകരോടൊപ്പം ഇരുന്ന് ആസ്വദിച്ച് തന്നെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് യൂത്ത് ഓഡിയൻസിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിരുന്നിട്ട് കാണാവുന്ന സിനിമയാണ്. നമ്മളെ ഫാമിലിക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് എല്ലാവരും കൂടി ഇന്നിങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ടും മറ്റൊക്കെ ഇങ്ങനെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ആ ഒരു വൈബിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ടിനു പാപ്പച്ചനും മറ്റു അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ വിൻസെന്റ് പെപ്പെ എന്ന് അറിയപ്പെടുന്ന ആന്റണി വർഗീസിനും ആൻഡ് എൻറ്റയർ ക്രൂ, നമ്മുടെ അശോകൻ ചേട്ടൻ്റെ മകൻ അർജുൻ അശോകൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രം നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും തങ്ങളുടെ റോൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വീക്കെൻഡിൽ നമുക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അജഗജാന്തരം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അതൊരു പൈസ നഷ്ടമാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം. എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ, എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.